ഹലോ വാട്സ്പോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ സെൻഡർസ്കറിൽ തന്നെയാണ്. ഇന്നൊരു വെറൈറ്റി ഗെയിം തന്നെയാണ്. വെറൈറ്റി ഒന്നും പറയാനില്ല, വളരെ സിമ്പിൾ ഒരു ഗെയിമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇപ്പോൾ റീലീസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ മണിച്ചിത്രത്താഴിലെ ഓരോ ക്യാരക്ടേഴ്സും അത്രയധികം നമ്മുടെ മനസ്സിലുണ്ട്. സോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരിൽ എത്ര പേർക്ക് മണിച്ചിത്രത്താഴിലെ ക്യാരക്ടേഴ്സിൻ്റെ നെയിംസ് ഓർമ്മയുണ്ടെന്ന് നോക്കിയാലോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു മണിച്ചിത്രത്താഴിൻ്റെ ക്യാരക്ടർ നെയിംസ് കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം വാൻ ഹ്യൂസൻ ആണ്. അപ്പം വാൻ ഹ്യൂസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ് ഇന്ന് അവരെ കാത്തിരിക്കുന്നത്. സോ നമുക്ക് പോയാലോ. ഹലോ, ഞാൻ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ 30 seconds തരും. 30 seconds ഞാൻ പറയുന്ന സിനിമയിലെ 5 ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞാൽ മതി. തുടങ്ങിയാലോ. മണിച്ചിത്രത്താഴ്, 30 seconds ഉണ്ട്. ഡോക്ടർ സണ്ണി, യെസ്. പോരട്ടെ, ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. ആ ഫേമസ് ഒരു നമ്മള് മണിച്ചിത്രത്താഴ് എന്ന് പറയുമ്പോ തന്നെ ഓർമ്മ വരുന്നത് എന്താണ്? നാഗവള്ളി. നാഗവള്ളി. യാ, 15 seconds കഴിഞ്ഞു. നാഗവള്ളി. ടൈം ഔട്ട്. നകുലൻ, ഗംഗ, സണ്ണി. ആ ആർക്കോ ആഭരണം എടുക്കാൻ വേണ്ടിട്ട് അല്ലി. ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി പറഞ്ഞു, നമ്മുടെ ഗിഫ്റ്റ് തരുന്നതാണ്. ഒരു ക്ലൂ തരുമോ? ഒരുപാട് പേരുണ്ട്, ഇന്നസെന്റിന്റെ, അതുപോലെ തന്നെ നമ്മുടെ പപ്പുചേട്ടന്റെ ഒരു റോളുണ്ട്. ആ റോള് വെള്ളം വെള്ളം എന്ന് പറയുമ്പോ ഈ പേര് ഓർമ്മ വരുന്നത് പുള്ളിയുടെ ഫേസ് ആണ് വരുന്നത്. വരുന്നില്ല. അതുപോലെ തന്നെ ഗണേഷ് ചേട്ടൻ ഒരു റോള് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇന്നസെന്റ് അങ്ങനെയാണ് വിളിക്കുന്നത്. കെ പി സി ലളിതാമുണ്ട്. സിനിമ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓർമ്മ വരുന്നില്ല. മണിച്ചിത്രം. ലാലേട്ടൻ്റെ ഒക്കെ ക്യാരക്ടർ നെയിംസ് ആണ് പറയുന്നത്. ക്യാരക്ടർ നെയിംസ് അറിയില്ല. ഒരു ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ പറയാറുണ്ട്, കിട്ടുന്നില്ല. ശോഭന മാമിന്റെ ക്യാരക്ടേഴ്സ് ഓർമ്മയുണ്ടോ? ഇപ്പൊ റിലീസ് ഉണ്ടായിരുന്നു. ആർക്കും ആഭരണം എടുക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴ അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഫേമസ് ആയിരുന്നു. അന്നേരം സുരേഷ് ഗോപി പോവണ്ടെന്നൊക്കെ പറയണ ഒരു ഡയലോഗ്. ആർക്കും ആഭരണം എടുക്കാൻ പോയപ്പോഴാണ്. ഗംഗ. ഗംഗയുണ്ട്. ഓക്കെ, അല്ലി അല്ലി അല്ലിക്ക് ആഭരണം എടുക്കാനല്ലേ പോകണ്ടെന്ന് പറയണേ. മോഹൻലാലിന്റെ ക്യാരക്ടർ നെയിം ആണ് പറയുന്നത്. ഒരു ഡോക്ടറാണ്. ആ ഗംഗ. ഭാസ്കരൻ അല്ല, വേറൊരു ഇന്നസെന്റിന്റെ. ഡോക്ടർ സണ്ണി. ഫേമസ് ഒരെണ്ണുണ്ട്, നമ്മള് രാഘവ. ഓക്കെ, രാഘവൻ. അതുപോലെ തന്നെ പപ്പുചേട്ടന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഗണേഷ് ചേട്ടന്റെ ക്യാരക്ടർ ഉണ്ട്. കിട്ടുന്നില്ല. ഓക്കെ, ദാസപ്പൻ. ദാസപ്പൻ തന്നെ. ഇനി ഒരു ക്യാരക്ടറോട് പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് തരാം.
കിട്ടണുണ്ടോ? ഗംഗയെ പെട്ടെന്ന് മാറുന്ന ആരായിട്ടാണ്? നാഗവല്ലി. കറക്റ്റ്. ഗംഗ, നകുലൻ, ശ്രീദേവി, ലാലേട്ടൻ്റെ സണ്ണി. ആ സണ്ണി, ഡോക്ടർ സണ്ണി, പിന്നെ ഗണേഷ് ചേട്ടൻ്റെ റോളുണ്ട്, പപ്പുചേട്ടൻ്റെ റോളുണ്ട്, ലളിതാമ്മയുണ്ട്. ആർക്ക് ആഭരണം എടുക്കാൻ വേണ്ടിട്ടാ ഗംഗ പോണ്ടാന്ന് പറയുന്നേ? ഒരെ കൂടി പറഞ്ഞാ മതി. ദാസപ്പൻ. ദാസപ്പൻ, കറക്റ്റ്. താങ്ക് യു. സണ്ണി. സണ്ണി. ഗംഗ. ഗംഗ. നകുലൻ. നകുലൻ. മഹാദേവൻ. മഹാദേവൻ. ആർക്ക് ആഭരണം എടുക്കണ്ടെന്ന്? അല്ലി. അല്ലി, കറക്റ്റ്. ട്രാൻസ്ജെൻഡർ ഗിഫ്റ്റ് ആണ്. മോഹൻലാൽ. ക്യാരക്ടേഴ്സിന്റെ പേരാണ്. സണ്ണി. യെസ്. ഗംഗ. ഗംഗ. നകുലൻ. നകുലൻ. ശ്രീദേവി. ശ്രീദേവി. ആൻഡ് ലാസ്റ്റ് വൺ. ഇന്നസെന്റ് അങ്കിളിന്റെ റോളുണ്ട്, ലളിതാമ്മയുണ്ട്. ആർക്ക് ആഭരണം എടുക്കണ്ടെന്നാണ്? അലി. അലി, കറക്റ്റ്. താങ്ക് യു. ലാലേട്ടന്റെ ക്യാരക്ടർ നെയിം എന്താണ്? ക്യാരക്ടർ നെയിം ആണ്. ക്യാരക്ടർ നെയിം. ക്യാരക്ടർ നെയിം അറിയില്ല. കിട്ടണില്ല. ലാലേട്ടൻ ഒരു ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ് ആണ്. ശോഭന മാമിന്റെ റോൾ ഓർമ്മയുണ്ടോ? കിട്ടണില്ല. ഗംഗ. ആർക്ക് ആഭരണം എടുക്കാൻ പോകണ്ടെന്നാണ് സിനിമയില് സുരേഷ് ഗോപി പറയണത്? അല്ലി. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട. നാഗവല്ലി അറിയില്ല. നാഗവല്ലി, ഗംഗ, ഡോക്ടർ സണ്ണി. കിട്ടണില്ല അല്ലേ? ഓക്കെ, താങ്ക് യു.